എന്താ വലിയമ്മ ഇത് അവരെല്ലാം കൂടി പറഞ്ഞപ്പോ അയാളെ നിറപറയ നിലവിളക്കം വെച്ചെങ്കിൽ സ്വീകരിച്ചു ഇല്ലേ കൊടുക്കാനുള്ള മുതലാവുമ്പോ ഏതു വഴിക്കും കൊടുത്തേ പറ്റു കുട്ടിയെ വലിയമ്മ ഇത് വിറ്റ് കിട്ടുന്ന കാശ് കൊടുത്ത് അയാളെ പറഞ്ഞു വിടുക ചോദിക്കാനും പറയാനും ആളില്ലാത്ത മൂന്ന് പെൺകുട്ടികളുള്ള വീടാണിതെന്ന് പുറത്ത് പഞ്ചായത്ത് കൂടിയവർക്ക് അറിയാവുന്നതാണല്ലോ ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും അവർക്ക് ആർക്കും ഒന്നും ഇല്ലെന്നല്ലേ അതിന്റെ അർത്ഥം കുടിപ്പാർപ്പ് തുടങ്ങിയ ആള് കള്ളനാണോ പിടിച്ചുപറിക്കാരനാണോ എന്നൊന്നും ആരും അന്വേഷിച്ചില്ലല്ലോ ഇറങ്ങാം ഈ നിമിഷം ഇവിടെ ഇറങ്ങിക്കോളാം അതിനെ മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ മതി ഞാനും പെൺകുട്ടികളൊക്കെ ഉള്ള നാട്ടിൽ നിന്ന് തന്നെയാണ് വരുന്നത് എത്ര കൂളായിട്ടാ ഒരാളെ കള്ളൻ കൊലപാതകം എന്നൊക്കെ വിളിക്കുന്നത് തന്നെ കൊണ്ട് ഇതൊക്കെ പറയുന്ന വികാരം ഉണ്ടല്ലോ മൂന്ന് പെൺകുട്ടികൾ തനിച്ചെന്നുള്ള അന്യതാബോധം കൊണ്ടല്ല പഴയ ആ ഫ്യൂഡൽ കൾച്ചറിന്റെ പാരമ്പര്യം കൊണ്ടാ ജീവിക്കാൻ ഗതിയില്ലാഞ്ഞിട്ടൊന്നുമല്ല ഈ മലമൂട്ടി വന്ന് സർക്കാർ ജോലി സ്വീകരിച്ചത് പൊയ്ക്കോളാം പക്ഷെ അതിനെ പണ്ടം വെച്ച് കടം വീട്ടാനൊന്നും നിൽക്കണ്ട തമ്പുരാക്കന്മാരുടെ കുടുംബത്തിൽ പറഞ്ഞില്ലെങ്കിലും ഞാനും തറവാട്ടി പറഞ്ഞോ തന്നെ മഹാപാക്കണം ബുദ്ധി ഉറക്കാത്ത കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞതിന് ക്ഷമിക്കണം സാറിവിടെ താമസിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ ഇനി പാപ്പച്ചി വന്ന് പണം തന്നാ പോലും സാർ ഇവിടെ തന്നെ പാർക്കണം ആ പെൺകുട്ടികളോട് ഇത്ര ചൂടാ ഉണ്ടായിരുന്നു അല്ല ചൂടായില്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ താമസക്കാരിയൊന്നും ഒരുപക്ഷെ ശരിയാവത്തില്ലായിരുന്നു വല്ല കാട്ടാനടയും ചവിട്ടും കൊണ്ട് പേടിക്കണ്ട ഞാനിത് അവരോടൊന്നും പറയില്ല നാളെ പുലർകാലെ പോകുന്നതുണ്ടു ഞാൻ നാളിക നേത്രനെ കൊണ്ടിങ്ങു പോരുവാ ഞാനും ഭവാനും അരുന്ധതി ദേവിയും അതെ ഒരുപാട് ബുദ്ധിമുട്ടി ഗോഷ്ടി കാണിക്കല്ലേ അല്ലേലും ആ മോന്തായം അങ്ങനെ തന്നെ ആയിരിക്കണേ പോയി കണ്ണാടി നോക്കിയാട്ടെ തമാശക്ക് അല്ല എങ്ങടാ ഈ മോന്തിക്ക് ശങ്കരേട്ടന്റെ പിടിയിലേക്ക് ഊണ അവിടെ പറഞ്ഞിരിക്കണേ ആ വെളിച്ചം എന്തെങ്കിലും എടുത്തോ എഴുതന്തുക്കൾ ഒത്തിരി ഉള്ള സ്ഥലാ അതെ അതെ എല്ലാം നല്ല വിഷമുള്ള ജാതികളാ ഇനി ഭയപ്പെടാതൊന്നുമില്ല എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്റെ കണ്ണീരിന്റെയും പ്രാർത്ഥനയുടെയും ഫല ഇത് വാ ചേട്ടാ കഴിക്കാം ചേട്ടന് ഇഷ്ടമുള്ള കഞ്ഞിയും പുഴുക്കും ഒക്കെ ഉണ്ട് നമസ്കാരം ഇല്ലത്തെ താമസമൊക്കെ എങ്ങനെയുണ്ട് പിന്നെ പരമ സുഖമല്ല അങ്ങനെ തന്നെ വേണം ഞാൻ അതിന് തന്നെ കണ്ട് നന്ദി പറയാൻ അതിന്റെ ആവശ്യമൊന്നുമില്ല അയ്യോ എന്നാലും എന്റെ ഒരു മനസന്തോഷത്തിനെ ഇങ്ങനെയാണോ നന്ദി പറയുന്നത് നീ എന്താ എന്നോട് പറഞ്ഞത് പറഞ്ഞു ആ വീട്ടുകാരോട് സമ്മതം വാങ്ങിച്ചല്ലോ അതൊക്കെ പോട്ടെ അതൊക്കെ പോട്ടെ നീ എന്തിനാണ് സാറിനെ അകത്താക്കി പുറത്തു നിന്ന് കുറ്റിയിട്ടിട്ട് പോയത് പുറത്തുനിന്ന് കുറ്റിയിട്ടെന്നോ അറിയാതെ പറ്റിപ്പോയതാ കുറ്റി അടിച്ചളക്കായിരുന്നു അടിക്കരുത് ഞാൻ സത്യം പറയാം അതെ കുറച്ച് കാശിന്റെ പിന്നെ മച്ചിമേ മുറി താമസിക്കാനും ഞങ്ങളെ സമ്മതിച്ചിട്ടുള്ളൂ ഇവിടെ തല കുത്തി വീഴാനൊന്നും പറ്റത്തില്ല കേട്ടോ ഒരാൾക്ക് ആപത്ത് പറ്റുമ്പോഴാണോ ഗിരിജെ തമാശ പറയുന്നത് ആപത്ത് പറ്റുന്നത് ഞങ്ങൾക്കല്ലേ ഇന്ന് ഉച്ച തിരിഞ്ഞു മുതൽ ഞങ്ങളുടെ കഷ്ടാലം തുടങ്ങി ഇവിടെ കാല് കുത്തിയപ്പോ തുടങ്ങി എന്റെ ഗ്രഹപ്പുഴ എങ്കിൽ പിന്നെ ഈ ഗ്രഹപ്പുഴയുടെ സ്ഥലത്ത് എന്തിനാ കെട്ടിപ്പിടിച്ച് കിടക്കണേ പോയിക്കൂടെ ഗിരിജെ ആ വിളക്കൊന്ന് കാണിച്ചു കൊടുക്ക വേണ്ട എനിക്ക് ആരുടെയും സഹായം വേണ്ട നിങ്ങൾ സർക്കസ് കാണിച്ചാലേ നശിച്ചു പോകുന്ന ഞങ്ങളുടെ കോണിപ്പടിയാ ഡേ ഇതൊന്ന് കാണിച്ചു കൊടുക്ക അതുകൊണ്ട് സൂക്ഷിച്ച നമ്മുടെ തടി
അധികം ബലം കൊടുക്കണ്ട. ഇതാണ് ഗിരിജയുടെ പ്രകൃതം. സംസാരത്തിന് ഒരിക്കലും ബെല്ലും ബ്രേക്കും ഉണ്ടാവില്ല. സാർ ഇതൊന്നും കാര്യമായിട്ടെടുക്കരുത്. ഹേയ്, എനിക്ക് ആ കുട്ടിയെ ഇഷ്ടാ. ഞാൻ പണ്ട് നാട്ടിൽ പഠിപ്പിച്ചിരുന്ന ട്യൂട്ടോറിയൽ കോളേജില് എനിക്കൊരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു, മായ. നല്ല മിടുക്കി കുട്ടി. ആ കുട്ടിയുടെ അതേ പ്രകൃത ഈ ഗിരിജയ്ക്ക്. ഞങ്ങൾ അധ്യാപകർക്കെല്ലാം വലിയ പ്രതീക്ഷയായിരുന്നു ആ കുട്ടിയില്. ഒരു എക്സ്കർഷനിടയിൽ പുഴയിൽ കുളിക്കാനിറങ്ങി ചുഴിയിൽപ്പെട്ട് ആ കുട്ടി മരിച്ചു. ആ മായയുടെ അതേ നോട്ടവും വർത്താനവുമൊക്കെ ഈ ഗിരിജയ്ക്കും. ആ മായയെ പോലെ തന്നെ ഒരു ദുഃഖ കഥാപാത്ര ഗിരിജയും. ഇങ്ങനെ ചിരിച്ചു കളിച്ച് നടക്കുന്നേ ഉള്ളൂ. അതിന്റെ കാര്യം വലിയ കഷ്ട. സാറിനറിയോ, ആ കുട്ടി ചേപ്പാട്ടൂരില്ലത്തെ അല്ല. പിന്നെ ഗിരിജയുടെ അമ്മ ഇല്ലത്തെ അടിച്ചുകളിക്കാരിയായിരുന്നു. കമ്പുരാട്ടിമാരുടെ അച്ഛനുള്ള കാലത്ത് അദ്ദേഹത്തിന്റെ പഴയ ഒരു ചങ്ങാതി, തെക്ക് നിന്ന് വന്ന ഒരു നക്സലേറ്റുകാരൻ സാറ് താമസിക്കുന്ന ഈ മുറിയില് ഒളിച്ചു താമസിച്ചിരുന്നു. മൂപ്പർക്ക് ആഹാരം ഈ മുറിയിൽ കൊണ്ടുവന്ന് കൊടുത്തിരുന്നത് ആയമ്മയായിരുന്നു. ആ പോക്കുവരവിൽ അയാളുമായിട്ട് ആയമ്മ അടുത്തു. ആ ബന്ധത്തിലുണ്ടായതാണ് ഈ ഗിരിജ. ഗിരിജ കുഞ്ഞായിരിക്കുമ്പോ തന്നെ അമ്മ മരിച്ചു. കുറച്ചുനാൾ കഴിഞ്ഞ് വയനാട്ടിൽ എവിടെയോ വെച്ചുണ്ടായ പോലീസ് വെടിവെപ്പിൽ അച്ഛനും മരിച്ചു. ആരോരുമില്ലാത്ത ആ കുട്ടിക്ക് പിന്നെ ഇവിടെ ഉള്ളവരായി എല്ലാം. എന്നാ സാറ് കിടന്നോ, നാളെ കാണാം. സാറേ, ഏത് പടിയാ ഒളിഞ്ഞിരിക്കണേ? അതിപ്പോ എങ്ങനെ പറയുന്ന അപ്പുകുട്ടാ, വീണാലല്ലേ പറയാൻ പറ്റൂ. അയ്യോ, വേണ്ട, റിസ്ക് എടുക്കണ്ട. സ്വാമിയേ, എത്രാമത്തെ പടിയാ? ഒടിഞ്ഞത് പടിയല്ല, എന്റെ നടുവ. എന്റെ ഈശ്വരാ, ഇവർ രണ്ടുപേരും കൂടെ ഈ ഇല്ല ഇടിച്ചു നേരത്തും. വീഴുന്നേരെ വീഴുന്നേരെ മാറി, വീഴാത്തവർക്കൊരു അവസരം കൊടുക്കണേ. വലതുകാലിൽ വെച്ച് കയറിയപ്പോഴേ ചവിട്ടിയ വഴി തകർന്നു. എന്റെ ഭഗവാനെ, ഇനി എന്തെല്ലാം വേണോ തകരാൻ പോണത്. തലമണ്ട. എന്താ എന്താ പറഞ്ഞേ? അല്ല, ഇന്നലെ വീണപ്പോ എന്റെ തലമണ്ട തകർന്നു പറയായിരുന്നു. അത് സാരമില്ല, അതിനകത്തൊന്നും ഇല്ലല്ലോ. അത് ശരിയാ, നമ്മുടെ ആണെങ്കിൽ കുറച്ച് കളിമണ്ണെങ്കിലും ഉണ്ടാവുമല്ലോ. എന്തായത്, എല്ലാവരും ചോപ്പും അരിവാളും ചുറ്റിയൊക്കെ ആയിട്ട് വല്ല പ്രകടനവും മറ്റോ ഉണ്ടോ? പ്രകടനമുണ്ട്, ഇപ്പഴല്ല, വൈകിട്ട്. തലകുത്തി മറിച്ചില്, ഒറ്റക്കാല നിപ്പ്, വൈകിട്ട് വന്നാ കാണാം. ടിക്കറ്റ് സൗജന്യാ, ദേ നിക്കണു അഭ്യാസി. ഓ, പിന്നെന്താ, ഞാൻ റെഡി. പക്ഷെ ഇപ്പൊ ഈ മനുഷ്യന്മാരുടെ അഭ്യാസങ്ങൾക്ക് വലിയ മാർക്കറ്റില്ലെന്നാ കേൾക്കുന്നത്. ഈ സർക്കസുകാരുടെ പോസ്റ്റ് കാണാറില്ലേ, പ്രകടനം മുഴുവൻ കൈയടക്കി വെച്ചിരിക്കുന്നത് ചിമ്പൻസികളും സിംഹവാലനും ഒക്കെ. ഇനിയിപ്പോ ഏതായാലും അതിനൊരു കുറവ് ഉണ്ടാവില്ല. സോറി കേട്ടോ. പെണ്ണുങ്ങളുടെ മേലെയാണ് വീഴുന്നത്. അതിനല്ലേ സോറി പറഞ്ഞത്. സോറി. സോപ്പ്. എടുത്തി, സിനിമയിലൊക്കെ നായും നായും പ്രേമിച്ചു തുടങ്ങുന്നതേ, ഇങ്ങനെ മേലെ വീണിട്ടാ. എടുത്തേക്ക് ഇപ്പൊ അവരുടെ വല്ല പ്രേമം തോന്നുന്നു. കോടി അവളുടെ ഒരു തമ്പുരാട്ടി. ഇനി ഇത് നന്നാക്കാൻ ആശാരിനെ വിളിക്കുന്ന നല്ലത്. പാവം, ആ കുട്ടിയുടെ നടുവൊടിഞ്ഞ. അപ്പൊ എന്റെ നടുവൊടിഞ്ഞാ തനിക്ക് പ്രശ്നമൊന്നുമില്ല. അല്ല, സാറിന്റെ നടുവും അതേപോലെ. ദാ ആ ചാല് കടന്ന് അപ്പുറത്താണ് കുളം. എന്നാ ഞാൻ പുറപ്പെടുക സാറേ. ഓ ശരി. ഞാൻ വീണതാ. നിങ്ങൾക്ക് പെണ്ണുങ്ങളുടെ കടവ് മാത്രമേ കണ്ടുള്ളോ? പെണ്ണുങ്ങളുടെ കടവാണെന്ന് അറിഞ്ഞപ്പോഴേക്കും വീണുപോയി. നിങ്ങൾ ഇവിടെ കൃഷി ഓഫീസറാ വന്നതോ അതോ വീഴാൻ വന്നതോ? Thank you.
चौदह कटे प्रेम का मेले वन वि प्रेम के नो एन नी पो